ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനായകൻ സിനിമാഭിനയം നിർത്തിയോ? അതോ ചെറിയ സിനിമകൾ അഭിനയിക്കുന്നില്ലേ? വലിയ വലിയ സിനിമകളിൽ മാത്രമാണോ അഭിനയിക്കുന്നത് എന്നാണ് ചോദ്യങ്ങളൊക്കെ. കാരണം ചോദിച്ചവർ ഇങ്ങനെയാണ്, വിനായകനെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പലരും പറഞ്ഞു വിനായകൻ ഇപ്പോൾ ഈ റേറ്റിനൊന്നും സമ്മതിക്കില്ല, റേറ്റ് വേറെയാണ്, വേറെ സ്റ്റൈലാണെന്നുള്ളതാണത്. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയാൻ ശ്രമിച്ചു. വേറൊന്നുകൊണ്ടൊന്നല്ല, ഏത് കാര്യത്തിനും വിനായകനെ കുറ്റപ്പെടുത്തുക, വിനായകൻ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അറിഞ്ഞോ അറിയാതെയോ പലരും അതിൻ്റെ പുറകെയാണെന്ന് ആലോചിക്കണം. വിനായനെ സംബന്ധിച്ച് വിനായൻ എന്നും പറയാറുള്ളൊരു പ്രശ്നമുണ്ട്, എന്നെ പലർക്കും പ്രശ്നം എൻ്റെ ജാതിയാണ്, എൻ്റെ നിറമാണെന്ന് ആലോചിക്കണം. ഞാനീ പറയുന്ന വസ്തുതകളെല്ലാം വേറെ ആരെങ്കിലും ഇത്തിരി നിറമുള്ളവരോ അല്ലെങ്കിൽ ഉന്നത കുലജാതിയിൽപ്പെട്ടവരോ പറഞ്ഞിരുന്നെങ്കിൽ അവരൊക്കെ ദിവ്യന്മാർക്ക് പരിതുല്യമായേനെ. ഞാൻ വാ തുറന്നാലാണ് പ്രശ്നം. അത് സ്ത്രീയോട് സംസാരിച്ചാലും പുരുഷനോട് സംസാരിച്ചാലും ദാ ഇപ്പോൾ തന്നെ എന്താ, ഇപ്പോൾ രണ്ട് മൂന്ന് വിവാദങ്ങളാണ് എൻ്റെ പേരിൽ വന്നിരിക്കുന്നതെന്നാണ് വിനായകൻ പറഞ്ഞു. അതിലൊന്ന്, ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വളരെ മോശമായി ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാത്ത തെറികളില്ല. ഞാൻ അപ്പോഴും അവിടെയും എൻ്റെ ജാതി എടുത്തിട്ടു എൻ്റെ നിറം എടുത്തിട്ടു നിലയിക്കണം. ഞാൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ മാധ്യമ സിനിമാ പ്രവർത്തകരെയാണ് എന്ന് പറയാൻ കാരണം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങിയ വിലാപയാത്ര ഉമ്മൻചാണ്ടിയുടെ ജന്മസ്ഥലത്ത് എത്തിയപ്പോൾ എത്ര മണിക്കൂറുകൾ എടുത്തു എന്ന് ആലോചിക്കണം. അത്രയും ജനനിബിഡമായിരുന്നു യാത്ര. ആ യാത്ര സത്യത്തിൽ ഒരു വലിയ മനുഷ്യനെ ഇത്രയും പ്രദർശന വസ്തുവായി 24 മണിക്കൂറും ലൈവ് കൊടുത്ത ചാനലുകളുണ്ട് ഇവിടെ, അവരെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയത്. അത് ഒരു ഭൗതിക ശരീരത്തോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ പ്രദർശന വസ്തുവായി കൊണ്ട് നടന്ന് വിറ്റ് കാശാക്കിയവർ കൂടെയുണ്ട്, അവരെക്കുറിച്ച് ആരും അവരെയാണ് ഞാൻ പറഞ്ഞത്, അവരെക്കുറിച്ചാണ് പറഞ്ഞത്, അത് ആരും വ്യക്തമാക്കിയിട്ടില്ല എന്നാലോചിക്കണം. പിന്നെ വിനായകനാണല്ലോ, ചോദിക്കാനും പറയാൻ ആളും ഇല്ലല്ലോ എന്നൊരു ധാരണയുണ്ട്. ചോദിക്കാനും പറയാനും ഞാൻ തന്നെ മതി എന്ന പക്ഷക്കാരനാണ് വിനായകൻ. അതിന് ഏറ്റവും പുതിയ കാരണമാണ് ജയിലർ എന്നുള്ള സിനിമ. ജയിലർ സിനിമയിൽ അഭിനയിക്കാൻ പോയി, വമ്പൻ വിജയമായി, രജനീകാന്തടക്കം ഞെട്ടി കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ അതേപോലെ ആ പടത്തിൽ അഭിനയിക്കേണ്ട സമയത്ത് തന്നെയാണ് മരുമകൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചത്, അതിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രജനീകാന്തിൻ്റെ പടം അഭിനയിച്ചു, അതൊരു സൂപ്പർ ഹിറ്റാക്കി മാറ്റി, അതുകൊണ്ട് പേരുണ്ടാക്കി. പല ഭാഷകളിലേക്ക് വിനായകൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു ആലോചിക്കണം. അതിനിടയിൽ ചിലർ, ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നെ കൊഴിപ്പിക്കാൻ വേണ്ടി എൻ്റെ പ്രതിഫലം 35 ലക്ഷമാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യാൾ 10-70 ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഈ തമിഴിൽ ഇത്രയും വലിയ അതിന് 35 ലക്ഷമാണോ വാങ്ങിയത്? അന്വേഷിച്ചപ്പോഴാണ് വിനായകൻ്റെ വായിൽ നിന്ന് വീണത്. അത് എന്നെ ചതിക്കാൻ വേണ്ടി ചിലരുണ്ടാക്കിയിട്ടുള്ളതാണത്. കാരണം വിനായകനിപ്പോൾ കുറേ കൂടിയും പേരെടുത്തു. ഇനി വിനായകനൊരു പടത്തിലേക്ക് വിളിക്കാൻ വരുമ്പോൾ 35 ലക്ഷത്തിന് തമിഴിൽ അഭിനയിച്ച വിനായകൻ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ 36-37 പോരെ എന്ന് ചിലർ അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ ഇടിച്ചു കാട്ടാൻ വേണ്ടിയുള്ള ഒരു നമ്പറുകളാണത്. സത്യത്തിൽ 4.5 രൂപ ഇപ്പം എനിക്ക് പറഞ്ഞിരിക്കുന്ന 2.5 കോടി രൂപ വിനായകന് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രതിഫല ഇനത്തിൽ. അപ്പം ഇനി ചെയ്യുന്നവരോ, വിനായകൻ സിനിമ ചെയ്യുമ്പോഴോ, വിനായകൻ ചെറിയ സിനിമ ഇനി ചെയ്യാൻ പറ്റില്ല, പറ്റുമോ? വിനായകൻ വലിയ സിനിമയുടെ ആളായി, വലിയ നടനായി. അപ്പോൾ വലിയ സിനിമയിൽ അഭിനയിക്കണം, വലിയ നടനായി, വലിയ പ്രതിഫലം. അതായത് തമിഴിൽ നിന്ന് 2.5 കോടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെങ്കിൽ 2.5 മീതെ, അതായത് നമ്മളറിയാം അതുക്കും മീതെ എന്ന് പറയുന്ന പോലെ, അതുക്കും മീതെ ചെന്ന് അഗ്രിമെൻ്റ് ഒപ്പുവെച്ചാലേ ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലെത്തിയില്ലേ. അത് വിനായകൻ മാത്രമല്ല, ഇവിടെ മിക്ക നടന്മാരും നടികളും അങ്ങനെയാണ്. ഒരു സിനിമ വിജയിക്കുമ്പോൾ ആ സിനിമയുടെ വിജയത്തിൻ്റെ ഇരട്ടി പ്രതിഫലം വാങ്ങിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണെന്ന് ആലോചിക്കണം. ഒരുപക്ഷെ വിനായകന്
രാഷ്ട്രീയമുണ്ട്, അരാഷ്ട്രീയവാദിയാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ വിനായകൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിലെ അംഗമാണ്. കമ്മ്യൂണിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ CPM അംഗമാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ എല്ലാവരും പാർട്ടി മെമ്പർമാരാണ്, പക്ഷെ ഞാൻ പാർട്ടി അനുഭാവിയാണ്, ഞാൻ വോട്ട് ചെയ്യുന്നതും ഇടതുപക്ഷത്തിനാണ്, പ്രത്യേകിച്ച് CPM. എന്നാൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അതെന്താ കാരണം? കുടുംബം മൊത്തം പാർട്ടി മെമ്പർമാർ, പക്ഷേ വിനായകൻ കമ്മ്യൂണിസ്റ്റുകാരൻ, പക്ഷേ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാത്തതിൻ്റെ കാരണമാണ് വിനായകൻ പറഞ്ഞത്. കാരണം ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവ വിശ്വാസിയാണെന്ന് ആലോചിക്കണം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ദൈവ വിശ്വാസിയാകാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോഴാണ് വേറെ ഞെട്ടൽ. അത് ശരിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്ത് കുറേ പേര് ഇപ്പോഴുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതാണോ? അല്ലല്ലോ. അങ്ങനെ വിനായകൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കണമെങ്കിൽ ഇന്ന് പാർട്ടികളിൽ എത്ര പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും? വളരെ തുച്ഛമായിട്ടല്ലേ? ഇന്ന് പാർട്ടി വളർത്തുന്നതിനാൽ കൂടുതലായി അമ്പലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലല്ലേ എല്ലാവരും ദൈവ പരിവേഷമായി ഭക്തന്മാരായി അഭിനയിച്ചും അഭിനയിക്കാതെയും നടന്ന് വോട്ട് വാങ്ങുകയല്ലേ? അവിടെയാണ് വിനായകൻ്റെ പ്രസക്തി. വിനായകൻ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആലോചിക്കണം. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ വിനായകൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇവിടെ മുമ്പ് ഇവിടെ തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജാതിയെക്കുറിച്ച്, സിനിമയിലെ ജാതിയെക്കുറിച്ച്, ആ ജാതിയുടെ പേരിൽ ആ വലിയ നടനെ ഒറ്റപ്പെടുത്തിയതിനെ കുറിച്ച് തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയാണ് തനിക്കും വന്നത് എന്ന രീതിയിൽ തന്നെയാണ് വിനായകനും സംസാരിക്കുന്നത്. സത്യത്തിൽ സിനിമയിൽ ജാതി ഉണ്ടോ? അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ടവരല്ലേ? സിനിമയിൽ നിറമുണ്ടോ? അതും ചർച്ച ചെയ്യപ്പെടേണ്ടവരല്ലേ?